ബാക്സൺ ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരിക്കാശ്ശേരി മനുവിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. ഇത് വരിക്കാശ്ശേരി മനുവിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള എൻട്രൻസാണ്. അവിടെ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് തുടങ്ങാം. ഞങ്ങൾ ഈ മെയിൻ വരിക്കാശ്ശേരി മനയുടെ തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആൾക്കാർ പോണുണ്ടോ? ഇത് മെയിൻ എൻട്രൻസ് നിന്ന് ഒരു ചെറിയൊരു വട്ടത്തിൽ വൃത്താരത്തിൽ കോണി ഇവിടെ നിന്ന് ലൈറ്റ് ഇല്ല. അതെ, ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കാണിച്ചതാ. അതെ, ഈ കോണിയൊക്കെ ഒരു സിനിമയിൽ ഈ കോണിയൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഈ കോണിയൊക്കെ കാണാത്ത സിനിമകൾ അപൂർവമായിരിക്കും. നമുക്ക് ഈ കോണിയൊക്കെ എടുപ്പാണ്. ഇവിടെ ചെറിയൊരു റൂം, അന്നത്തെ കാലത്ത് പണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന നിലവറകളാണിത്. കോണ്ടെ മേനൊക്കെ നമുക്ക് നല്ല അനായാസമായിട്ട് കയറാവുന്ന വൃത്താകൃതിയിലുള്ള കോണി. അതെ, ഇത് തൊട്ടടുത്ത് മെയിൻ ബിൽഡിങ്ങിലുള്ള അതിൽ അതിന് നോക്കും. അതേപോലെ തന്നെ കിടപിടിക്കുന്ന മറ്റൊരു കോണി ഇവിടെയൊക്കെ മറ്റുള്ള മെയിൻ മലയിൽ കാണിച്ച അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും റൂമുകളും കാര്യങ്ങളൊക്കെ. ഇനി മേലേക്ക് പോകാൻ പറ്റും, നോക്കാം. ഇവിടെ വിശാലമായ ബരാന്ത, മറ്റേ മെയിൻ മനയോട് തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള റൂമുകളും കാര്യങ്ങളാണ് ഇവിടെയും. പക്ഷേ ഇവിടെയൊക്കെ ലൈറ്റിൻ്റെ കുറവുണ്ട്. ലൈറ്റിൻ്റെ അപര്യാപ്തത വളരെ അധികമാണ്. വലിയ വലിയ ജനലുകളും കാര്യങ്ങളൊക്കെ ജയിലിനൊക്കെ ഓർമ്മിപ്പിക്കുന്നു. വലിയ വലിയ ജനലുകൾ
പക്ഷേ ലേറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് പുറത്ത് കണ്ട ലേറ്റ്, ആ ലേറ്റ് ഇങ്ങോട്ട് കയറുന്നില്ല. അത് വൈകുന്നേരം സമയമാണ്, പക്ഷേ എങ്കിലും പഴയ വീടുകൾക്കൊക്കെ ഉള്ള ഒരു ന്യൂനതയാണ് ലൈറ്റിൻ്റെ കുറവ് എന്നുള്ളത്. ആ കുറവ് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് പ്രതിഫലിപ്പിക്കും, പ്രതിഫലിക്കാൻ കഴിയും നമുക്ക്. ഇനിയും അടച്ചിരിക്കാണ് അല്ലേ. ആയിക്കോട്ടെ, നോക്കാം നമുക്ക്. ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോർ, അതായത് മൂന്നാമത്തെ നിലയാണിത്. അന്നൊക്കെ പടുത്തുണ്ടാക്കുന്നത് കോൺക്രീറ്റ് ബീമുകളും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇവിടെ പുറത്തേക്ക് ചെറിയൊരു രക്ഷപ്പെടാൻ, അതെ ചെറിയ ചെറിയ ഒരു തട്ടാണ് ഇവിടെ. ഇവിടെ നമുക്ക് അഞ്ച് ലേറ്റ് ഒന്നും അടിച്ചാൽ ചെയ്യില്ല. ലേറ്റ് അതെ അതെ അടിക്കാം അടിക്കാം. അതെ ഇവിടെ വലിയൊരു വലിയൊരു അണ്ടർഗ്രൗണ്ട് മാതിരിയുള്ള വലിയൊരു ചെറിയൊരു സ്ഥലം, ഇവിടെ പഴയകാലത്തെ നിധികളും കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്ന സ്ഥലമായിരിക്കും അത്. ഇനിയും മേലക്ക് റൂമുണ്ട്, അതൊക്കെ കൂട്ടിരിക്കുകയാണ്. ഇനിയും മേലക്ക് റൂമുണ്ട്. അതെ നമ്മൾ ആ കോണിൽ നിന്ന് ഇറങ്ങാം, പക്ഷേ കോണിയൊക്കെ അഞ്ഞ് ഓഫ് ചെയ്തോ. കോണിയൊക്കെ വളരെ അനായാസമായിട്ട് അത് കുഴപ്പമില്ല. ഒരു ചെറിയ റൂം ബാത്റൂം ഉണ്ടോ? പഴയ കാലത്തെ ബാത്റൂമാണ്. പഴയ കാലത്തെ ടോയ്ലറ്റ് ഉണ്ടോ? പഴയ കാലത്തെ ടോയ്ലറ്റ് പഴയകാലത്തെ ടോയ്ലറ്റ് ഇത് ബാത്റൂമാണ്, ബാത്റൂം പഴയ കാലത്തെ ടോയ്ലറ്റ് വീട്ടിലെ. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ പണക്കാർ ടോയ്ലറ്റ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളർത്ഥം നമുക്ക്. അപ്പോൾ രണ്ടാമത്തെ ബിൽഡിംഗ് നമ്മൾ താഴത്തെ ഇറങ്ങണം. കൂണി സൂപ്പറാണ്, കിടിലം കൂണി. അനായാസമായിട്ട് കയറാനും ഇറങ്ങാനും കഴിയും നമുക്ക്. ഇത്രയും വലിയ ഹൈറ്റ്, എന്ത് ഇത്രയും വലിയ ഹൈറ്റ് കയറാൻ തോന്നൂല. നമ്മൾ കൂടെ ഇറങ്ങിപ്പോയി. ഒരുപാട് നിഗൂഢതയുള്ള അത്, ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വളരെ നിഗൂഢതയുള്ള സംഭവമാണത്. നമുക്ക് ഇതിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആന ഞാടണ്ടാ? ഞങ്ങൾ ആന ദാബു ഒന്നുകൂടി ആന കാണിക്കാൻ പോവുകയാണ്. ആന കാണിച്ച് എടുത്ത് ആന ആന കണ്ടാണ് എനിക്ക് ഹൈലൈറ്റ് അല്ലേ. ഞങ്ങൾ ഇതൊക്കെ പഴയ കാലത്ത് പിന്നെ ആന ബിംബൊക്കെ വെച്ച സ്ഥലക്കാരം. യെസ് ആന 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 അവിടെ ആന 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 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആന ഇവിടെ നിൽക്കുന്നു. മരിക്കാശ്ശേരി മനയിലെ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആനയായിരിക്കാം ബാക്കിൽ കാണുന്നത്. അതായാലും ഇത് ബിൽഡിങ്ങൾ, അതായത് ഇനി ഞാൻ അവിടേക്കും പോവാം. ഓക്കെ, അവിടേക്കും പോവാം. ആ ബിൽഡിങ്ങിൻ്റെ അടുക്ക വാ, എന്നിട്ട് പോവാം. താമസിക്കാളുണ്ടോ? കുഴപ്പമില്ലേ? എന്നാ ഇവിടെ നിൽക്കുവോ? ഇവിടെ നിന്നോളോ. പോയിട്ടേ പോയിട്ടേ വന്നോ. ഇവിടുത്തെ ഒരുപാട് സി സി ടി വി ശേഷം ഒരുപാട് കാര്യങ്ങൾ, ഇവിടുത്തെ നിബന്ധനകൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ സാധനങ്ങൾ സ്വത്തോട് ഉത്തരവാദിത്തം സൂക്ഷിക്കാം. ഇവിടുത്തെ വീട് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. പുക വലിയ നിരോധിച്ചിരിക്കുന്നു. മനം കാണാൻ വരുന്നവർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല. ഇത് വളരെ അക്കാറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു അമ്പലം കൂടി ഉണ്ടാവുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അമ്പലം കാണാനൊന്ന് പോവാം. പോ. അപ്പോൾ ഇന്നത്തെ ഇത് രണ്ടാം വർഷത്തെ വരിക്കാശ്ശേരിമന രണ്ടും മൂന്നും ദിവസങ്ങൾ ചിത്രീകരിച്ച കഴിയാത്ത വിധത്തിലുള്ള നിർമ്മിതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ
എന്താ പറയുക, ഇത്രയും സ്ഥലങ്ങൾ ഇതിന്നൊക്കെ ആരുടെ കൈവശമാണെന്നോ ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥ ആൾക്കാരുടെ കൈവശമാണെന്നോ അറിയില്ല. അമ്പലമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ആചാരം പ്രകാരമുള്ള ആൾക്കാരുടെ കയ്യിൽ തന്നെ ആയിരിക്കാം ഇത്. ഇവിടെ എന്തൊക്കെയോ ഷൂട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. എപ്പോഴും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ പ്രവേശനമല്ല, ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് പ്രവേശനമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് കടക്കാൻ കഴിയില്ല, അമ്പലമാണ് ഇവിടെ. ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഈ പിന്നെ അന്നത്തെ കാലത്തെ മനയിൽ ഒരുപാട് താമസക്കാരുണ്ടാവും. അവർക്ക് താമസിച്ച് അവർ താമസിച്ചും അതേപോലെ തന്നെ അവർക്ക് അമ്പലത്തിൽ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം അവരുണ്ട്. സ്വന്തമായിട്ട് ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അവിടെ എഴുതി വെച്ചിട്ട് പോകാൻ പാടില്ല കേട്ടോ. അമ്പലമാണ്, അതുവരെ പോവാം. അമ്പലത്തിൽ പ്രവേശിക്കുന്നു, അമ്പലത്തിൽ പ്രവേശിക്കുന്നു. അവിടെ എഴുതി അവിടെ പ്രവേശിക്കാൻ പാടില്ല. ഇങ്ങോട്ട് വാ. അമ്പലത്തിലെ നിബന്ധനകളൊക്കെ ഇവിടെ ഷർട്ട് പാൻറ് ലുങ്കി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ദൈവങ്ങൾ പക്ഷേ ഇവിടെ അമ്പലത്തിൽ പിന്നെ കാണാൻ വരുന്നവർക്ക് പ്രവേശനമില്ല. ഇനിയിപ്പോൾ മുസ്ലിങ്ങളൊക്കെ മറ്റുള്ളവർക്കോ പ്രവേശനമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ അമ്പലത്തിൽ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള സത്യം. ഇവിടെ അമ്പലത്തിന് ഒരു അടുത്തുതന്നെ ഒരു കുളമുണ്ട്. ആ കുളം ഒന്ന് കാണാം നമുക്ക്. വാ, ആ കുളം കാണാം. ഓ, ഇവിടെ കുളം. ഈ കുളമൊക്കെ ഒരുപാട് സിനിമയിൽ ചിത്രീകരിച്ച കുളവും കാര്യങ്ങളൊക്കെയാണ്. ആ കുളം മണം പിടിക്കണം. ഓവേ, കുളം നോക്കടാ. ആ കൊണ്ടു കൊണ്ടു. ആ കുടിക്കാം. ആ മാന വിളിച്ചു കൊണ്ടുണ്ടാറേ, മാന വിളിച്ചു കൊണ്ടുണ്ടാറേ. ഇതൊക്കെ സിനിമയിൽ ഒരുപാട് കാണിക്കുന്ന കുളം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇത്രയും വലിയൊരു കുളം ഒക്കെ അത്ഭുതമായി തോന്നുന്നു. കുളത്തിൽ പണിക്കാർ കുളിക്കുന്ന അവശേഷമാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് ഇത് 3-4 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ ഫാമിലി താമസിക്കുന്ന ഇതാണ് ഞാനിവിടെ കാണുന്നത്. ഇന്നത്തെ ഫ്ലാറ്റിനെ വേണമെങ്കിൽ, ഇന്നത്തെ മോഡേൺ ഫ്ലാറ്റിനെ വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റമായിട്ട് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ മോഡേൺ ഫ്ലാറ്റ്. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയുള്ള സെറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ആ ഏത് സിനിമ ഇഞ്ഞ് വരുന്ന ഷൂട്ടിങ്? ഷൂട്ടിംഗ് ഏതാ വരുന്നേ അറിയോ? ഷൂട്ടിങ് ഇല്ല ഷൂട്ടിംഗ് ഏതാണ്? വളരെ അടുത്ത്, വളരെ അടുത്ത് കുളമൊക്കെ. ആ
ഇത് വർഗേഷ് ആ കണ്ടില്ലോ കണ്ടില്ല ഫ്രിഡ്ജോ അതുപോലെ സിനിമ ഷൂട്ടിങ്ങിന് ഇട്ടാകാരെ സിനിമ ഷൂട്ടിങ്ങിന് ഇട്ടാകാരം സിനിമ ആ അതെ പണ്ടത്തെ കാലത്ത് ആന കന്നക്കാരെ എന്റെ കാലത്ത് പണ്ട് ആനന്റെ കാരണം ആന ഭാഗത്ത് കാരണം മുമ്പ് ആമ കണ്ടത് നിങ്ങൾ കാർ പോയിക്കോളൂ ഞാൻ പോകാം നിങ്ങൾ കാർ പോയിക്കോളൂ എന്നാ പോയിക്കോളൂ ഞാൻ പോകാം എന്താ ഞാൻ ആ ഇത് ഒരുപാട് സിനിമയിൽ കാണിക്കുന്ന പിന്നെ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയിൽ കാണിക്കുന്ന ആ കാർ പോർച്ചാണിത് പഴയ ഒരു കാറ് നിർത്തി കാണിക്കുന്ന അന്നത്തെ കാലത്തൊക്കെ ഒരു പക്ഷേ കാറൊക്കെ ഉണ്ടാവുമായിരിക്കാം ഇന്ന് രാജാക്കന്മാരെ കാലമല്ലേ ഇന്നൊക്കെ ഹീറോ ഹീറോ സുദീപ് കിച്ച സുദീപ് ഇത് ഈച്ച ഈച്ച ഫിലിം തമിഴ് ന്യൂ മൂവി ഫാന്റം കന്നഡ മൂവി നല്ല 5 വർഷം അല്ലായിരുന്നു ബിജാപൂർ മാവൂർ ഇത് ഇൽക്കല്ലോ ഒൻകൊന്തോ അല്ലമേട്ട ഡാമു മാവൂർ നന്നൂർ മാവൂർ അല്ല അല്ല വന്ന 10 വർഷം ആയിട്ട് 10 വർഷം അല്ലേ അല്ലേ ആ കുറച്ച് കന്നഡക്കാരെ കണ്ടു അവരോട് കന്നഡ സംസാരിച്ചു ഇതൊക്കെ ഒരു മണ്ഡപം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മണ്ഡപം പഴയ മണ്ഡപമല്ല പഴയകാലത്ത് ചെറിയ മണ്ഡപം എന്തായാലും ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ ഇത് പുതിയ മണ്ഡപമാണ് പക്ഷേ ഈ പെരയോടെ ഈ ഈ ഒരു നിർമ്മിതിയോടെ ഇണങ്ങി ചേരുന്ന തരത്തിലുള്ള ഒരു മണ്ഡപമാണത് ആ ഏതായാലും ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് വരിക്കാശ്ശേരി മന thank you.
ഇതേപോലത്തുള്ള ഒരുപാട് തരം ബിൽഡിങ്ങുണ്ട്. ഏതായാലും ഈ വരിക്കാശ്ശേരിമനയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വരിക്കാശ്ശേരിമന കാണാനാക്കും വരാം, വളരെ 10 രൂപ എന്തേറ്റുള്ളൂ. പക്ഷേ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മണിക്കൂറിന് 700 രൂപയാണ് ഷൂട്ട് ചെയ്യാൻ ആരും കൊണ്ട് വരരുത്. 700 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് ഇത് കാണാം, നിങ്ങൾ ഹിമനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇത് കാണാം. അല്ലാതെ ഇവിടെ വന്ന് വരാൻ വന്ന് ഷൂട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഇവിടെ വന്നൊന്ന് ഒരു വർഷം കാണാം. 10 രൂപയല്ലേ ഉള്ളൂ. ഒറ്റപ്പാലത്തി വഴി നടന്നു പോവുകയാണെങ്കിൽ ഇതിനായിട്ട് വരുന്ന ആവശ്യമൊന്നുമില്ല. കാരണം അവർ മണിക്കൂറിന് 700 രൂപ കൊടുക്കണം എന്നുള്ളതാണ്. ഇതിനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതോ വരി വരി കാ പിന്നെ അതേതാ ലെറ്റർ മാറാൻ ശരി ശരി മാനം മാന 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 അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ ഞാൻ വെറുതെ അല്ല, 700 രൂപ ഷൂട്ടിംഗ് ചാർജും എൻട്രൻസ് ഫീസ് 30 രൂപ, ഒരാൾക്ക് 30 രൂപയാണ് ഇവിടെ. അതുകൊണ്ട് ആരും ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരരുത്, പക്ഷേ കാണാൻ വരാം. 30 രൂപക്ക് ഉണ്ടോ എനിക്കറിയില്ല. നമുക്ക് വരിക്കാശ്ശേരി മനയിലെ പാടങ്ങളൊക്കെ വളരെ രസമാണ്. ആ വരിക്കാശ്ശേരി മനയുടെ ഫ്രണ്ട് ഗേറ്റാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വരിക്കാശ്ശേരി മന, സിനിമാ ചരിത്രങ്ങളെന്ന് കൂടുതൽ അറിയുന്നത്. അല്ലാതെ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എവിടെയും കുത്തിവെച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് മെയിനായിട്ടും പൈസക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. അല്ലാതെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല. ആർക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് കാര്യങ്ങളോ അതിൻ്റേതായിട്ടുള്ള മേൽനോട്ട കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും മനയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള വിശാലമായ നെൽപ്പാടം, ഈ നെൽപ്പാടം അന്നത്തെ നെൽപ്പാടം ആണ് എല്ലാറ്റിൻ്റെയും പ്രധാന, എന്താ പറയുക, നെൽപ്പാടമാണ് പ്രധാനം. നെൽപ്പാടല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് അല്ലേ. എന്നിത്ര വിളവെടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അതൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം ഇത്. അല്ലാതെ അത്രമാത്രം വലിയ രാജാവും നല്ല അവിടെ താമസിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ. കാരണം ആ കോട്ട കാര്യങ്ങളൊന്നുമില്ല. വിശാലമായ നെൽപ്പാടം, അത് ഭയങ്കര ഭംഗിയുണ്ട്. നമുക്കതിൻ്റെ ഫോട്ടോ നടക്കാം. വരിക്കാശ്ശേരി മനയുടെ രണ്ടാം ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഈ പഴയ നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള സംസ്കാരത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഫ്ലാറ്റിൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് ഇവിടെയും കാണാൻ ചെയ്യുന്നത്. മോഡേൺ ഫ്ലാറ്റുകളിലുള്ള ജീവിതം അതിനോട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ ബാക്ക് കാണുന്ന സ്ഥലം ഊട്ടുപുര, അതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണിത്.
അവിടെ എല്ലാവർക്കും കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണശാലകളുണ്ട്, എല്ലാവർക്കും കൃഷി ചെയ്യാനുള്ള കൃഷിസ്ഥലമുണ്ട്. ഇതെല്ലാം പാടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബ സമ്പ്രദായം. അന്ന് രക്തബന്ധത്തിലുള്ളായിരുന്നു എങ്കിൽ ഇന്ന് ബിസിനസ്സായി മാറി, അത്രമാത്രമുള്ള വ്യത്യാസം. പക്ഷേ രക്തബന്ധത്തിനേക്കാളും കൂടുതൽ സൗഹൃദം ഇന്ന് ഫ്ലാറ്റിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ജീവിതമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മോഡേൺ ഫ്ലാറ്റുമായിട്ട് ഉപമിക്കാവുന്ന തരത്തിലുള്ള ഒരു സംസ്കാരമാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇതെല്ലാവർക്കും ഈ രണ്ടാമത്തെ എപ്പിസോഡ്, ഇത് വരിക്കാശ്ശേരി മേനയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Bye bye. See you next time. Peace out.